ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പലാസോ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഫോൾഡ് ചെയ്യുന്ന വിത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് അതിന്റെ കൂടെ 6 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ വിത്തിലാണ് മെറ്റീരിയൽ ഫോൾഡ് ചെയ്യുന്നത്. എനിക്ക് 16.5 ഇഞ്ചാണ് കിട്ടിയത്. ഞാൻ ആ ഒരു അളവിലാണ് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് 50 above ആണെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ചിന് പകരം 8 ഇഞ്ച് ആഡ് ചെയ്യാം. ഇനി മുകൾ ഭാഗത്ത് ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1.5 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് അതിനോട് 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പം 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനോട് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ബെൽറ്റിന്റെ ഈ മാർക്കിംഗ് നിന്നും താഴോട്ടേക്ക് ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്യാം. ക്രോസ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ സൈഡിൽ കൊടുക്കാം, അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ അളവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ 14.5 ഇഞ്ചാണ് ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്നൊരു ലൈൻ വരച്ച് കൊടുക്കാണ്. ഇനി വെയ്സ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം. ഞാൻ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്തതാണ് വെയ്സ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 12 ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എത്രയാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അതിനോട് 1 ഇഞ്ച് ആഡ് ചെയ്തതാണ് ഈ ക്രോച്ച് ലെങ്ത്തിന്റെ ഇവിടെ വിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ബെൽറ്റിന്റെ ഈ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് കർവ് ആയിട്ട് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 40 to 49 വരെയുള്ള ആൾക്കാർക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാകും. അതിൽ കുറവാണെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 50 above ആണെങ്കിൽ 3.75 ഇഞ്ചോ 4 ഇഞ്ചോ മാർക്ക് ചെയ്യാം. ഇനി ഈ ലൈനിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു വശത്തിന്റെ സെന്റർ കൂടി മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്നുമാണ് ക്രോച്ച് കർവ് വരയ്ക്കുന്നത്. നേരത്തെ ഞാൻ പാന്റിന്റെ ഫുൾ ലെങ്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബെൽറ്റിന്റെ മാർക്കിംഗ് നിന്നും താഴോട്ടേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ കയ്യെഴുത്തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പാന്റിന്റെ അറ്റം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്രോച്ചിന്റെ ഇവിടെയുള്ള വിത്ത് എത്രയാണോ അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ബോട്ടം വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 13 ഇഞ്ചായിരുന്നു ക്രോച്ചിന്റെ വിത്ത്, അതുകൊണ്ട് ഞാൻ ഇവിടെ 13.5 ഇഞ്ചില് മാർക്ക് ചെയ്യാണ്. ഇതിപ്പോ അത്യാവശ്യം നല്ല വിത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത്ര വിത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്ത് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നിന്നും ക്രോച്ചിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതിനു മുമ്പ് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഈ സെന്റർ മാർക്ക് ചെയ്ത ഇവിടെ വരെയും നിങ്ങൾ എത്രയാണോ ബോട്ടത്തിന് വിത്ത് കൊടുത്തത് അതേ വിത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്കിംഗ് ഒക്കെ ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാണ്. ഹാൻഡിന്റെ മാർക്കിംഗ് കഴിഞ്ഞു, ഇനി കട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. ഇതിങ്ങനെ നിവർത്തി വെക്കാം. എന്നിട്ട് രണ്ടിന്റെയും ക്രോച്ചുകൾ തമ്മിൽ 1/2 ഇഞ്ച് വിത്തിൽ ജോയിൻ ചെയ്തെടുക്കാം. ക്രോച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെന്ററിലൂടെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അറ്റം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാം. ഇതിന് ഞാൻ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് കൊടുക്കുന്നത്. ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിങ്ങനെ ചുറ്റും മാർക്ക് ചെയ്യാണ്. ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോളറിനൊക്കെ വെക്കുന്ന കുറച്ച് കട്ടിയുള്ള ക്യാൻവാസ് ആണല്ലോ. അപ്പൊ ഞാൻ 1.5 ഇഞ്ച് വിത്തിലാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇലാസ്റ്റിക് 1.5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ബാൻഡും 1.5 ഇഞ്ച് വീതിയിലാണ് എടുക്കേണ്ടത്. 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ ബാൻഡും 1.5 ഇഞ്ചിന് എടുത്താൽ മതി. ബാൻഡിന്റെ ലെങ്ത് എങ്ങനെയാണ് എടുത്തതെന്ന് പറയാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്യാം, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുന്നത് അതാണ് ബാൻഡിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ 12.5 ഇഞ്ചാണ് ബാൻഡിന്റെ ലെങ്ത് എത്തിയിട്ടുള്ളത്. ക്യാൻവാസിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ഇത് ബാൻഡിന്റെ ഫ്രണ്ട് പാർട്ട് ആണ്. ഇതിന്റെ സെന്ററിൽ ബാൻഡിന്റെ സെന്റർ ഇതുപോലെ
ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൻ്റെ ക്യാൻവാസ് ചേർത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്യേണ്ടത്. ക്യാൻവാസ് ഇപ്പോൾ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി മുകളിൽ വരുന്ന 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് ക്യാൻവാസിൽ വെച്ചിട്ട് ഒന്നുകൂടി അയൺ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കാം. ബാൻഡ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാൻവാസിന്റെ അറ്റത്ത് നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ബാൻഡ് വരുന്ന ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനുള്ളിലൂടെ കറുത്തി വിടാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ബാൻഡിന്റെ ലെങ്ത് എടുത്തത് അതിനോട് 5 ഇഞ്ച് കൂട്ടിയതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ 17.5 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഒരറ്റത്തൂടെ കറുത്തി വിട്ടിട്ട് മറ്റേ അറ്റത്തൂടെ ഇലാസ്റ്റിക് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ബാൻഡിന് മുകളിൽ ഇലാസ്റ്റിക് 1/2 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാൻഡും ഇലാസ്റ്റിക്കും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബെൽറ്റിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക്കോട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ.